ഹായ് ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മളൊരു ബർത്ത്ഡേ ഹാറ്റിൻ്റെ വർക്കാണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ബർത്ത്ഡേ ഹാറ്റ് എല്ലാവർക്കും ഈസി ആയിട്ട് എങ്ങനെ ഒരു ബർത്ത്ഡേ ഹാറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ടീച്ചർ നിങ്ങളെന്നെ പഠിപ്പിക്കാൻ പോകുന്നത്. ഓക്കെ, റെഡി? അപ്പം നമുക്ക് വേണ്ട മെറ്റീരിയൽസ് ചാർട്ട് പേപ്പർ. ഫസ്റ്റ് മെറ്റീരിയൽ ചാർട്ട് പേപ്പർ, ദെൻ സിസേഴ്സ്, മാർക്കർ ഓർ പെൻസിൽ. പെൻസിലാണെങ്കിലും മറ്റേ നമുക്ക് ജസ്റ്റ് വരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, പിന്നെ കളർ പേപ്പേഴ്സ് ഉണ്ടെങ്കിൽ കളർ പേപ്പേഴ്സ്, അതെല്ലാം നിങ്ങൾക്ക് ബട്ടണോ അതല്ലെങ്കിൽ ഡെക്കറേറ്റ് ചെയ്യാൻ വേറെ എന്തെങ്കിലും ഐറ്റംസ് കിട്ടുവാണെങ്കിൽ അത്. ഓക്കെ, ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ചാർട്ട് പേപ്പർ എടുക്കാം. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഹാഫ് ചാർട്ട് ചെയ്തു, ഞാൻ ആ ഹാഫ് ചാർട്ട് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. കണ്ടല്ലോ, ഇനി ഇതുപോലെയുള്ള നമ്മൾ ഫുഡൊക്കെ കഴിക്കുന്ന ഒരു ലോങ് പ്ലേറ്റ്, വലിയ പ്ലേറ്റ് എടുക്കാം. ഓക്കെ, വലിയൊരു പ്ലേറ്റ് എടുത്തിട്ട് ആ തൂങ്ങി ഇങ്ങനെ റൗണ്ട് വരച്ചെടുക്കാം. അതിങ്ങനെ വെച്ചിട്ട് റൗണ്ട് വരച്ചെടുക്കാം. ഓക്കെ, എല്ലാവർക്കും കിട്ടുമല്ലോ പ്ലേറ്റ്, എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവും. അപ്പോൾ നമുക്ക് അതുകൊണ്ട് ഇങ്ങനെയൊരു റൗണ്ട് വരച്ചെടുക്കാം. കുഞ്ഞു കുട്ടികൾക്ക് എങ്ങനെയാണ് ഈസി ആയിട്ട് ബർത്ത്ഡേ ഹാറ്റ് ചെയ്യാൻ പോകുന്നതാണ് ടീച്ചർ കാണിച്ചു തന്നിരുന്നത്. ഓക്കെ, ഇനി ഞാനത് കട്ട് ചെയ്യാം. ഈ വരച്ച് വരയുടെ നീരെ കൂടെ തന്നെ കൃത്യമായി നമ്മുടെ കൂടെ കട്ട് ചെയ്യാം. ഇപ്പം നമുക്കൊരു റൗണ്ട്, ഫുൾ റൗണ്ട് കിട്ടിയിട്ടുണ്ട്. ഈ റൗണ്ടിന് കറക്റ്റ് ഈക്വലായിട്ട് നമുക്ക് ആദ്യം ജസ്റ്റ് ഫോൾഡ് ചെയ്യാം. സോഫ്റ്റായിട്ട് ഫോൾഡ് ചെയ്യാം, ഒരുപാട് പ്രസ് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് സോഫ്റ്റായിട്ട് ഫോൾഡ് ചെയ്യാം. ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് വീണ്ടും ഫോൾഡ് ചെയ്യാം. ഇങ്ങനെ ഫോൾഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ സെൻറ്റർ പോയിൻ്റ് കിട്ടും. ഒരു പ്ലസ് എന്നുള്ളൊരു സിമ്പിൾ നമുക്ക് ഇവിടെ കിട്ടി അല്ലേ, അതിലൊരു സെൻറ്റർ പോയിൻ്റ് ഉണ്ടാവും. ആ സെൻറ്റർ പോയിൻ്റ് ഒന്ന് ജസ്റ്റ് ഇങ്ങനെ മാർക്ക് ചെയ്യാം. ഓക്കെ, എൻ്റെ പോയിൻ്റ് മാർക്ക് ചെയ്തു. പിന്നെ നമ്മൾ എന്താണ് ആ സിമ്പിൾ എടുത്തത്, പ്ലസ് എന്നുള്ളൊരു സിമ്പിൾ കിട്ടുന്ന പോലെയാണ് നമ്മൾ മാർക്ക് ചെയ്തത്, അതായത് ഫോൾഡ് ചെയ്തത്. സോ ആ പ്ലസിൻ്റെ പോലെ തന്നെ നമുക്ക് ഇതിനെ ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്യാം. ഓക്കെ, ഈ ഒരു ട്രയാങ്കിൾ ഇങ്ങനെ, ഇപ്പോൾ ഈ ഒരു ലൈൻ കാണുന്നുണ്ട് ഇവിടെ നിന്നോട്, ആ ഒരു ലൈൻ വരയ്ക്കാം. ഈ സൈഡ് ഒരു ലൈൻ വരച്ചു, എന്നിട്ട് സിസേഴ്സ് യൂസ് ചെയ്ത് അതിനെ റിമൂവ് ചെയ്യാം. ആ ഒരു പീസ് കളയാം. ഓക്കെ, നെക്സ്റ്റ് ഇത് നോക്കാം. ഇതിനെ ഇങ്ങനെ എടുത്ത് ഈ ഒരു പീസ് ഇതിൻ്റെ കൂടുതലായിട്ട് പോലെയുള്ള ഒരു സ്മോൾ ബർത്ത്ഡേ ഹാറ്റ്. ഓക്കെ, ഇതിൻ്റെ ഹാഫ് എടുത്തു. ഇതുവരെയും വരുന്നോ, ഈ ഒരു ലൈൻ കാണുന്നുണ്ട്, ആ ഒരു ലൈൻ വരെയും വരും. സോ നമുക്ക് ബ്ലൂ ഉണ്ട്, അവിടെ വരെയും ബ്ലൂ ഉണ്ട്. ഇതൊക്കെ നന്നായിട്ട് സ്റ്റിക്ക് ചെയ്യണം. നമുക്ക് ഡെക്കറേഷൻസ് ചെയ്യണം. അതിന് സ്കെച്ച് യൂസ് ചെയ്തിട്ട് വരയ്ക്കുവാണെങ്കിൽ സ്കെച്ച് കളർ പെൻസിൽ യൂസ് ചെയ്ത് വരയ്ക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അതിലേക്ക് വേറെ കളർ പേപ്പേഴ്സ് ഡെക്കറേറ്റ് ചെയ്യാം. ഓക്കെ, എനിക്കിട്ട ഒരു പിങ്ക് കളർ പേപ്പർ എടുത്തു, എന്നിട്ട് ആ പിങ്ക് കളർ പേപ്പറിനെ പിന്നെ ഫോൾഡ് ചെയ്യാം. സെൻറ്റർ ഫോൾഡ് ചെയ്യാം, വീണ്ടും ഒന്നുകൂടി ഫോൾഡ് ചെയ്യാം. ടു ടൈം സ്റ്റിച്ച് ഫോൾഡ് ചെയ്തു അല്ലേ, എന്നിട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ 1, 2, 3, 4 പീസസ് വേണം. അതിൽ നമുക്ക് ആദ്യം ഇപ്പോൾ നമ്മൾ സെൻറ്റർ ഫോൾഡ് ചെയ്തില്ലേ, ഒന്ന് സെൻറ്ററിലൂടെ കട്ട് ചെയ്യാം. സെൻറ്ററിലൂടെ കട്ട് ചെയ്ത് എടുക്കാം, പിന്നെ ഇതിൻ്റെ സെൻറ്ററിലൂടെ വീണ്ടും കട്ട് ചെയ്യാം. ഇതിൻ്റെ സെൻറ്ററിലൂടെ വീണ്ടും കട്ട് ചെയ്യാം. ഓക്കെ, ഇനി
ചെയ്യേണ്ടത് ഈ രണ്ട് ടീസ്പൂൺ കൂടെ ഒരു മിക്സ് ഇങ്ങനെ കൂടി ഒരു മിക്സ് ഇങ്ങനെ കൂടിയ കത്തിരിക്ക ഉപയോഗിച്ച് ഇങ്ങനെ കത്തിക്കും. കട്ട് ചെയ്ത് കളയരുത്, ഇവിടെ ഇങ്ങനെ സ്റ്റോപ്പ് ചെയ്യണം. സിസേഴ്സ് യൂസ് ചെയ്ത് ഇങ്ങനെ കട്ട് ചെയ്ത് ഇങ്ങനെ സ്റ്റോപ്പ് ചെയ്യണം. ഓക്കെ, ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് സ്റ്റോപ്പ് ചെയ്യണം. ഒരിക്കലും കട്ട് ചെയ്ത് രണ്ട് പീസാക്കി കളയരുത്. ഇപ്പൊ ടീച്ചർ കട്ട് ചെയ്തത് ഒന്നും പീസസ് ആയിട്ട് താഴെ വീണു പോയിട്ടില്ല അല്ലേ. എല്ലാം ഇവിടെ ഇങ്ങനെ സ്റ്റോപ്പ് ചെയ്യണം. ടീച്ചർ ഇങ്ങനെ ഫ്ലേസ് ഇങ്ങനെ കട്ട് ചെയ്ത് ഇങ്ങനെ സ്റ്റോപ്പ് ചെയ്യണം. അപ്പോഴാണ് അതിന് ഭംഗി ഉണ്ടാവുക. ആണല്ലോ, യെസ്. കൈയൊന്നും മുറിക്കാണ്ട് സൂക്ഷിച്ച് കട്ട് ചെയ്യാം. ഇതുപോലെ കട്ട് ചെയ്ത് ശേഷം ഓപ്പൺ ചെയ്യാം. ഈ രണ്ട് പീസ് ഉണ്ടാവുമല്ലോ നമ്മുടെ കയ്യിൽ. ഗ്ലൂ അപ്ലൈ ചെയ്യുക. അതുപോലെ ഇവിടെ നിന്ന് ഇവരെ എൻഡ് മുതൽ അടുത്ത എൻഡ് വരെ ഗ്ലൂ അപ്ലൈ ചെയ്യാം. എന്നിട്ട് ഒരു വേസ്റ്റ് പീസ് പേപ്പർ എന്തെങ്കിലും എടുത്തിട്ട് അതിനിങ്ങനെ സ്പ്രെഡ് ചെയ്യാം. ആ ഗ്ലൂ ഇങ്ങനെ എല്ലാ ഭാഗത്തും ആക്കി കൊടുക്കും. എന്നിട്ട് ആ ഗ്ലൂ അപ്ലൈ ചെയ്ത ഫ്രീനെ എടുത്ത് നമ്മൾ ഇതിലേക്ക് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്യാം. ഇതിൻ്റെ മേലെ കൂടെ ഈ കുട്ടി ഒട്ടിക്കൊടുക്കും. ഇതേപോലെ ബാക്കിയുള്ള ഭാഗത്ത് കേട്ടോ ഒക്കെ വേണ്ടേ. ബാക്കി വരുന്ന ഒരു പീസിൻ്റെ ഇത്രയും ബാലൻസ് വന്നിട്ടില്ല. ആ ബാലൻസ് വന്നിട്ട് കുറച്ചുകൂടി വേണമെന്നുണ്ടെങ്കിൽ ഗ്ലൂ ഓൾറെഡി അതിലുണ്ടെങ്കിൽ അത് തന്നെ മതി. അതല്ല എന്നുണ്ടെങ്കിൽ ഗ്ലൂ ഒന്നുകൂടി അപ്ലൈ ചെയ്യാം. എന്നിട്ട് അതിന് ഈ ടോപ്പിൽ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്യാം. ഓക്കെ, ഇനി വേറൊരു കളർ പേപ്പർ എടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വേറെ ഏതെങ്കിലും ഒരു കളർ സെലക്ട് ചെയ്യാം. എന്നിട്ട് ആ കളർ പേപ്പറിനെ ചെറിയ പീസസ് ആക്കിയിട്ട് ഇങ്ങനെ ട്രയാംഗിൾസ്, കുറേ ട്രയാംഗിൾസോ അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഷേപ്പ്സ് ഇങ്ങനെ കണ്ടോ, കുറേ ട്രയാംഗിൾസ് കട്ട് ചെയ്യാം. അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഷേപ്പ്സ് കട്ട് ചെയ്യാം. ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ കുറേ ഷേപ്പ്സ് കട്ട് ചെയ്യാം. ഇനി റൗണ്ട് കട്ട് ചെയ്യണം എന്നാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റൗണ്ട് കട്ട് ചെയ്യാം. അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. ഓക്കെ, ടീച്ചർ കുറേ ഷേപ്പ്സ് കട്ട് ചെയ്യുന്നത് ട്രയാംഗിൾ ഷേപ്പാണ് കട്ട് ചെയ്തിരിക്കുന്നത് അല്ലേ. എല്ലാം കാണുന്നുണ്ടല്ലോ. ഇതുപോലെ കുറേ ഷേപ്പ്, ഡിഫറെൻറ്റ് ഷേപ്പ്സ് ഇങ്ങനെ കട്ട് ചെയ്യാം. എന്നിട്ട് ഈ കട്ട് ചെയ്ത ഷേപ്പ്സിനൊക്കെ നമുക്ക് അവിടെ അവിടെയായിട്ട് സ്കാറ്റേർഡ് ആയിട്ട് സ്റ്റിക്ക് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഞാൻ സ്റ്റിക്ക് ചെയ്യാൻ പോകുന്ന ശ്രദ്ധിക്കാം. പിന്നെ ഡോട്ട്സ് കൊടുക്കാം. ഇനി ഓരോ ഡോട്ട്സ് അവിടെ അവിടെയായിട്ട് കൊടുക്കും. ബ്ലൂ കൊണ്ട് ഇങ്ങനെ ഓരോ ഡോട്ട്സ് അവിടെ അവിടെ കൊടുക്കുക. കുറച്ച് വലിയ ഡോട്ട്സ് കൊടുക്കുക, എന്നാലും നമ്മളത് സ്പ്രെഡ് ചെയ്യാൻ പറ്റും. എന്നിട്ട് ഈ ട്രയാംഗിൾസ് ഇങ്ങനെ ഓരോന്ന് എടുത്ത് അതിലേക്ക് ഇങ്ങനെ എല്ലാ ഭാഗത്തും കിട്ടും. ട്രയാംഗിളിൻ്റെ എല്ലാ ഭാഗത്തും ബ്ലൂ ആക്കണം കേട്ടോ. അതിനാണ് ഞാനൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നത്.
ഇതിൽ ഡോട്ടിൽ മാത്രം ഇട്ട് കഴിഞ്ഞാൽ ബാക്കി ഭാഗം ഇങ്ങനെ അടർന്നു വരുന്ന പോലെ നമുക്കിങ്ങനെ എല്ലാ ഭാഗത്തും ഉണ്ടാക്കാം. ഇതുപോലെ സ്കാറ്റേർഡ് ആയിട്ട് നമുക്ക് ബ്ലൂ കൊണ്ട് ട്രയാങ്കിൾസ് കുറേ ട്രയാങ്കിൾസ് തന്നെ വേണമെന്നില്ല, സ്ക്വയറോ വേറെ വല്ല ഷെയ്ഡ്സ് റൗണ്ടോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതുപോലെ കട്ട് ചെയ്ത് ഒട്ടിക്കാം. ഓക്കെ, നിങ്ങൾ ഇഷ്ടമുള്ള പോലെ കട്ട് ചെയ്ത് ഒട്ടിക്കാം. ഇപ്പോൾ ടീച്ചർ ഒട്ടിച്ചിരിക്കുന്നത് ട്രയാങ്കിൾസ് ആണെന്ന് മാത്രം. ഓക്കെ ഫൈൻ, ഇതുപോലെ സ്റ്റിക്ക് ചെയ്യാം. സ്റ്റിക്ക് ചെയ്യുമ്പോൾ തന്നെ അതിനൊരു ഭംഗി ഉണ്ടാവും. ഓക്കെ, നമ്മുടെ ബർത്ത്ഡേ ഹാറ്റ് റെഡി. ഇനി ഇതിന് ത്രെഡ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ സൈഡിലൂടെ ത്രെഡും കൂടി കൊടുക്കാം. നോക്കൂ, ഹൗ ഇസ് ഇറ്റ്? താങ്ക് യു. ഓക്കെ ചിൽഡ്രൻ, നമ്മളിതിപ്പോൾ ഒരു ചെറിയൊരു ഒരു പ്ലേറ്റിൻ്റെ റൗണ്ട് വരച്ച് കട്ട് ചെയ്തിട്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു കുഞ്ഞ് ഹാറ്റ് കിട്ടുന്നത്. ഇതുപോലെ ലെങ്ത് ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നല്ല വലിപ്പം കൂടിയ റൗണ്ട് എടുക്കുക, എന്നിട്ട് നീറ്റായിട്ട് കുറച്ചുകൂടി കട്ട് ചെയ്യുക, ട്രയാങ്കിൾ കുറച്ചുകൂടി വലുതാക്കി കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ കിട്ടും. എന്നിട്ട് ഇതുപോലെ റൗണ്ട് കൂടി ഡെക്കറേറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.